എക്സൽ എൻ്റ് കെട്ട് മലയാളത്തിലേക്ക് സ്വാഗതം ഞാൻ അജയ് ആനന്ദ് എക്സൽ വർക്ക്ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഇൻവോയ്സ് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം ഇനി ഇൻവോയ്സ് ടെംപ്ലേറ്റ് ആവശ്യമില്ലെങ്കിൽ പോലും എക്സൽ ഫീച്ചേഴ്സിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോ ഒന്ന് ഓടിച്ച് കണ്ടു നോക്കുക കാരണം എക്സൽ വിവിധ ഫോമുലുകൾ വിവിധ ഫീച്ചറുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഇൻവോയ്സ് ടെംപ്ലേറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഇൻവോയ്സ് ടെംപ്ലേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം ഐറ്റം എന്ന ഈ ഒരു കോളത്തിൽ ഞാൻ ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്താൽ ആ സെല്ലിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ഡൗൺ ആരോ വന്നത് കാണാം ഈ ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഇൻവോയ്സ് ഉപയോഗിക്കുന്ന സ്ഥാപനത്തിലെ പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ സർവീസസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം ഇവിടെ നിന്നും ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഞാൻ സെലക്ട് ചെയ്താൽ ആ പ്രോഡക്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് പ്രൈസ് തൊട്ടടുത്ത സെല്ലിലേക്ക് വന്നു അതുപോലെ തന്നെ സീരിയൽ നമ്പർ അപ്ഡേറ്റ് ആയത് കാണാം ഇനി ഇവിടെ ക്വാണ്ടിറ്റിയുടെ കോളത്തിൽ ക്വാണ്ടിറ്റി എൻട്രി ചെയ്ത് കൊടുത്താൽ അതിനനുസരിച്ച് എമൗണ്ടിൻ്റെ കോളം അപ്ഡേറ്റ് ചെയ്യപ്പെട്ടേ കാണാം ഇനി താഴേക്ക് വന്നാൽ എമൗണ്ട് എന്ന കോളത്തിലുള്ള തുകകളുടെ ആകെത്തുക ടോട്ടൽ എന്ന ലേബലിന് നേരെയുള്ള ഒരു സെല്ലിൽ കിട്ടി തൊട്ട് താഴെ ടാക്സ് എമൗണ്ടുകൾ കാണാം വീണ്ടും താഴേക്ക് വന്നാൽ ടോട്ടൽ ടാക്സ് എമൗണ്ടുകളുടെ ആകെത്തുകയായ ഗ്രാൻഡ് ടോട്ടൽ ഇനി ഇൻവോയ്സ് പ്രിന്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നോക്കാം ഫയൽ ടാബിൽ പോവാം പ്രിൻറ് നമ്മൾ കണ്ട ഇൻവോയ്സിൻ്റെ പ്രിൻറ് പ്രിവ്യൂ ആണിത് ഇൻവോയ്സിന് പി ഡി എഫ് ആയിട്ട് പ്രിൻറ് ചെയ്യാനായിട്ട് പ്രിൻറ്റ് സാമ്പിൾ സേവ് ഇവിടെയുള്ള ഇൻവോയ്സിൻ്റെ പി ഡി എഫ് കോപ്പിയാണത് ഇനി ഇങ്ങനെ ഒരു ഇൻവോയ്സ് ടെംപ്ലേറ്റ് എക്സെല് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം സെല്ലോ ഡീറ്റെയിൽസ് ഇന്ന് തുടങ്ങാം ബി ഫൈവ് എന്ന സെല്ല് സെലക്ട് ചെയ്യാം സോൾഡ് ബൈ വീണ്ടും ബി ഫൈവ് എന്ന സെല്ലും അതിനടുത്തുള്ള രണ്ട് സെല്ലുകളും സെലക്ട് ചെയ്യുന്നു ബാക്ക്ഗ്രൗണ്ട് കളർ ചെയ്ഞ്ച് ചെയ്യുന്നു ഡാർക്ക് ബ്ലൂ ഫോൺ കളർ വൈറ്റ് ആക്കുന്നു ബോൾഡ് കമ്പനി നെയിം സ്ട്രീറ്റ് അഡ്രസ് സിറ്റി കൊമ സ്റ്റേറ്റ് പിൻകോഡ് ഫോൺ നമ്പർ മെയിൽ ഐ ഡി സെല്ലർ ഡീറ്റെയിൽസായി എനിക്ക് കസ്റ്റമർ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാനായിട്ട് ബി ഫൈവ് തുടങ്ങി ഡി ഇലവൻ വരെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യാം റൈറ്റ് ക്ലിക്ക് കോപ്പി എഫ് ഫൈവ് എന്ന സെല്ല് സെലക്ട് ചെയ്യുക റൈറ്റ് ക്ലിക്ക് പേസ്റ്റ് സോൾഡ് ബൈ എന്ന ടെക്സ്റ്റ് ബില്ലിംഗ് അഡ്രസ് ആക്കുക കമ്പനി നെയിമിനെ നെയിം ആക്കുന്നു ബില്ലിംഗ് അഡ്രസ്സായി ഇനി ഇൻവോയ്സ് നമ്പർ എഫ് തേർട്ടീൻ എന്ന സെല്ല് സെലക്ട് ചെയ്യുക ഇൻവോയ്സ് നമ്പർ അടുത്ത സെല്ലിൽ ഇൻവോയ്സ് ഡേറ്റ് ഈ അല്പം അഡ്ജസ്റ്റ് ചെയ്യാണ് ഇനി ജി തേർട്ടീൻ എയ്ച്ച് തേർട്ടീൻ എന്നീ സെല്ലുകൾ സെലക്ട് ചെയ്യാം മേജാൻ സെൻറ്റർ ഈ സെല്ലിനെ താഴെയുള്ള സെല്ലിലേക്ക് കോപ്പി ചെയ്യാം ഇനി ഇൻവോയ്സ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ തൽക്കാലം എ ബി സി ഫോർവേഡ് സ്ലാഷ് സീറോ സീറോ വൺ എന്ന ഇൻവോയ്സ് നമ്പർ ഉപയോഗിക്കുന്നു ഇനി ഇൻവോയ്സ് ഡേറ്റിന് നേരെ കറണ്ട് ഡേറ്റ് കിട്ടാനായിട്ട് ടുഡേ ഡേ ഉപയോഗിക്കുക ീക്വൽ ടുഡേ ഫങ്ഷൻ ഡ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ഡ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എൻ്റെ കീപ്ലസ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ കറണ്ട് ഡേറ്റ് റിട്ടേൺ ചെയ്ത് അതായത് ഇന്നത്തെ ഡേറ്റ് ഇനി സെല്ലുകൾക്ക് ബോർഡർ അപ്ലൈ ചെയ്യാനായിട്ട് സെല്ലുകൾ സെലക്റ്റ് ചെയ്യുക ഓൾ ബോർഡേഴ്സ് ഇനി ബില്ലില് ഐറ്റംസ് യൂണിറ്റ് പ്രൈസ് ക്വാണ്ടിറ്റി എന്നിവയുടെ പോർഷൻ ആണ് ബി സെവൻറ്റീൻ എന്ന സെല്ല് സെലക്ട് ചെയ്യുക സീരിയൽ നമ്പർ തൊട്ടടുത്ത സെല്ലില് ഐറ്റം സി സെവൻറ്റീൻ എന്ന സെല്ലും തൊട്ടടുത്തുള്ള രണ്ട് സെല്ലുകളും സെലക്ട് ചെയ്യാം മെജാൻ സെൻ്റർ എഫ് സെവൻറ്റീൻ എന്ന സെല്ലിൽ യൂണിറ്റ് പ്രൈസ് തൊട്ടടുത്ത സെല്ലിൽ ക്വാണ്ടിറ്റി അടുത്ത സെല്ലില് എമൗണ്ട് ഈ കോളങ്ങളുടെ വിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാണ് ഇനി കോളം ഹെഡറുകളെ സെല്ലുകളുടെ സെൻറ്ററിലേക്ക് കൊണ്ടുവരാൻ കോളം ഹെഡറുകൾ സെലക്ട് ചെയ്യുക സെൻറ്റർ വീണ്ടും ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യുന്നു ഡാർക്ക് ബ്ലൂ ഫോൺ കളറ് വൈറ്റ് ആക്കുക ബോൾട്ട് ഇനി ഐറ്റം എന്ന ഈ ഒരു കോളത്തിൽ ഈ സ്ഥാപനത്തിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സിൻ്റെ അല്ലെങ്കിൽ സർവീസസിൻ്റെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മറ്റൊരു ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുക ഐറ്റം യൂണിറ്റ് പ്രൈസ് പ്രോഡക്റ്റ് വൺ എക്സൽ ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ള സെല്ലുകൾ ഓട്ടോ ഫിൽ ചെയ്യുക ഞാനിവിടെ പത്ത് പ്രോഡക്റ്റ് വരെ ക്രിയേറ്റ് ചെയ്യുന്നു യൂണിറ്റ് പ്രൈസ് എൻ്റർ ചെയ്ത് കൊടുക്കുക ഫൈവ് ഹൺഡ്രഡ് സെവൻ ഫിഫ്റ്റി ഫിഫ്റ്റി സെവൻറ്റി ഫൈവ് സിക്സ് ഹൺഡ്രഡ് എയ്റ്റ് ഫിഫ്റ്റി വീണ്ടും ആദ്യത്തെ ഷീറ്റിലേക്ക് വരിക സി എയ്റ്റീൻ തുടങ്ങി ഇ എയ്റ്റീൻ വരെയുള്ള സെല്ലുകൾ സെലക്റ്റ് ചെയ്യുക മർജാൻ സെൻ്റർ ഈ സെല്ലിൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡേറ്റാ ടാബില് പോവുക ഡേറ്റ വാലിഡേഷൻ ഈ ഒരു ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുക ലിസ്റ്റ് വീണ്ടും ഈ ഒരു അപ്പായിരോയിൽ ക്ലിക്ക് ചെയ്യുക രണ്ടാമത്തെ ഷീറ്റ് സെലക്ട് ചെയ്യുക പ്രോഡക്റ്റുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക ഓക്കെ ഇവിടെ ഈ സെല്ലിൻ്റെ സൈഡിലായിട്ട് ഒരു ഡൗൺ ആരോ വന്നത് കാണാം ഈ ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ രണ്ടാമത്തെ ഷീറ്റിലുള്ള പ്രോഡക്റ്റുകളെല്ലാം ഇവിടെ ലിസ്റ്റ് കാണാം ഇനി ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിനെ താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പ് ചെയ്യാനായിട്ട് ഫിൽ ഹാൻഡിൽ ഉപയോഗിക്കുക ഞാൻ ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിന് മുപ്പത്തേഴാമത്തെ റോ വരെ കോപ്പി ചെയ്യാണ് അതായത് ഒരു ബില്ലിൽ അല്ലെങ്കിൽ ഇൻവോയ്സിൽ ഇരുപത് ഐറ്റം വരെ ലിസ്റ്റ് ചെയ്യാൻ സാധിക്കും അടുത്തത് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകളുടെ യൂണിക് പ്രൈസ് നമ്മളിവിടെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകളുടെ യൂണിക് പ്രൈസ് തൊട്ടടുത്ത സെല്ലുകളിലേക്ക് കിട്ടാനായിട്ട് ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു ഫോമുല വി ലുക്കപ്പ് വിലുക്കപ്പ് വി ലുക്കപ്പ് ഫംഗ്ഷനിലെ ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് ലുക്കപ്പ് വാല്യൂ പ്രോഡക്റ്റ് നെയിമാണ് ഇവിടുത്തെ ലുക്ക് ഓഫ് വാല്യൂ പ്രോഡക്റ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യാം കൊമ രണ്ടാമത്തെ ആഗ്യുമെൻ്റ് ടേബിൾ എറേ രണ്ടാമത്തെ ഷീറ്റിൽ വരിക പ്രോഡക്റ്റുകളും അവയുടെ യൂണിറ്റ് പ്രൈസുകളും കണ്ടെയ്ൻ ചെയ്യുന്ന ടേബിളാണ് അവിടുത്തെ ടേബിൾ എറേ ഈ കാണുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക കോമ കോളം ഇൻഡെക്സ് നമ്പർ പ്രോഡക്റ്റിൻ്റെ യൂണിറ്റ് പ്രൈസ് കണ്ടെയ്ൻ ചെയ്യുന്നത് രണ്ടാമത്തെ കോളത്തിലാണ് സോ രണ്ടെന്ന വാല്യൂ ഉപയോഗിക്കുക രണ്ട് കോമ ഫോൾസ് ഫോർ ആൻ എക്സാക്ട് മാച്ച് എൻ്റെ കീ പ്രസ് ചെയ്യുമ്പോൾ വി വീളുകപ്പ് ഫംഗ്ഷൻ പ്രോഡക്റ്റ് ടുവിൻ്റെ യൂണിറ്റ് പ്രൈസ് റിട്ടേൺ ചെയ്തു ഇവിടെ ടേബിളിൽ നോക്കിയാൽ പ്രോഡക്റ്റ് ടുവിൻ്റെ യൂണിറ്റ് പ്രൈസ് സെവൻ ഫിഫ്റ്റി ആണെന്ന് കാണാം നീ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നതിന് മുമ്പായിട്ട് ബി ത്രീ സി ട്വൽവ് എന്നീ സെൽ റെഫറൻസുകളെ അപ്സലൂട്ട് ആക്കി മാറ്റുക അതിനുവേണ്ടി എഫ് ഫോർ എന്ന ഫംഗ്ഷൻ കീപ്രസ് ചെയ്യുക എൻ്റെ പ്രസ് ചെയ്യുക നീ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാം ഓരോ പ്രോഡക്റ്റിൻ്റെയും യൂണിറ്റ് പ്രൈസ് ഇവിടെ വന്നത് കാണാം product ത്രീ ഫിഫ്റ്റീൻ ഇനി ഫോമില വീണ്ടും താഴെയുള്ള സെല്ലിലേക്ക് ഓപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫോമുല ഒരു എറർ എററാവും റിട്ടേൺ ചെയ്യുക നോട്ട് അവൈലബിൾ എറർ ഇവിടെ ലുക്കാല്യൂടെ സെല്ല് എം ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എറർ റിട്ടേൺ ചെയ്യുന്നത് സോ ഈ എററിനെ ട്രാപ്പ് ചെയ്യാനായിട്ട് ഇഫ് എറർ ഫംഗ്ഷൻ ഉപയോഗിക്കുക ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുന്നു വി ലുക്കപ്പ് ഫങ്ഷന് മുമ്പായിട്ട് ഇഫ് എറർ ഫംഗ്ഷൻ കോമ ഡബിൾ കോഡ്സ് ഡബിൾ കോഡ്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക കീ പ്രസ് ചെയ്യുക ഇനി ഈ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാം അടുത്തത് എമൗണ്ടിൻ്റെ കോളമാണ് എമൗണ്ട് എന്നത് യൂണിറ്റ് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റിയാണ് സോ ഇവിടെ ക്വാണ്ടിറ്റി ഞാൻ എൻ്റർ ചെയ്യുന്നു ഫോർ ഫൈവ് ടു യൂണിറ്റ് പ്രൈസിനെ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു ഈക്വൽ എഫ് എയ്റ്റീൻ എൻ ടു ജി എയ്റ്റീൻ എൻ്റെ കീപ്രസ് ചെയ്യാം ഫോമുല എമൗണ്ട് റിട്ടേൺ ചെയ്തു ഇനി ഈ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുക ഈ ഫോമുല വീണ്ടും താഴെയുള്ള സെല്ലിലേക്ക് കോപ്പി ചെയ്തു കഴിഞ്ഞാൽ ഫോമുല വീണ്ടും ഒരു വാല്യൂ റൗണ്ട് റിട്ടേൺ ചെയ്യുക അതിന് കാരണം ഇവിടെയുള്ള സെല്ലുകൾ എം ടി ആണെന്നതാണ് സോ ഈ വാല്യൂ എററിനെ ട്രാപ്പ് ചെയ്യാനായിട്ട് വീണ്ടും ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുന്നു ഫോമുല ബാറിൽ ഇഫ് എറർ ഫംഗ്ഷൻ ഉപയോഗിക്കാം ഇഫ് എറർ ഫങ്ഷൻ കോമ ഡബിൾ കോഡ്സ് ഡബിൾ കോഡ്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എൻ്റെ കിബ്രസ് ചെയ്യോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാം പ്രോഡക്റ്റായി യൂണിറ്റ് പ്രൈസായി എമൗണ്ട് ആയി അടുത്തത് സീരിയൽ നമ്പർ ബി ഐറ്റീൻ എന്ന സെല്ല് സെലക്ട് ചെയ്യുക ഫോമുല ബാറിൽ വരിക ഈക്വൽ ഇഫ് ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക സി ഐറ്റീൻ എന്ന സെല്ല് സെലക്ട് ചെയ്യുക നോട്ട് ഈക്വൽ ടു നൾ വാല്യൂ അതായത് ഡബിൾ കോഡ്സ് രണ്ട് തവണ ടൈപ്പ് ചെയ്യുക കോമ റോസ് ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക വീണ്ടും സി ഐറ്റീൻ എന്ന സെല്ല് സെലക്ട് ചെയ്യുക ഫുൾ കോളൻ ഇവിടെയുള്ള ആദ്യത്തെ സി എ ടിൽ നിന്ന് സെൽ റഫറൻസിന് ആബ്സുലൂട്ട് റെഫറൻസ് ആക്കി മാറ്റുക അതിനുവേണ്ടി എഫ് ഫോർ എന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യാം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക കോമ ഡബിൾ കോഡ്സ് ഡബിൾ കോഡ്സ് വീണ്ടും ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം എൻ്റെ കീ പ്രസ് ചെയ്യാം ഇനി ഈ ഫോമിലെ താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാം ഇനി ഞാനിവിടെ ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ തൊട്ടടുത്ത സെല്ലിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് പ്രൈസ് വന്നു അതോടൊപ്പം സീരിയൽ നമ്പറും അപ്ഡേറ്റ് ആയത് കാണാം ഇവിടെ ക്വാണ്ടിറ്റി എൻറ്റർ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അതിനനുസരിച്ച് എമൗണ്ടും വന്നു ഇനി കോളങ്ങളിലെ കണ്ടൻറ്റിനെ കോളങ്ങളുടെ സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യാനായിട്ട് സെല്ലുകൾ സെലക്ട് ചെയ്യാം ഹോം ടാബില് പോകാം സെൻ്റർ വീണ്ടും യൂണിറ്റ് പ്രൈസ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾക്ക് നമ്പർ ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യുന്നു നമ്പർ അതുപോലെ തന്നെ എമൗണ്ടിൻ്റെ കോളത്തിനും നമ്പർ ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യുക സെല്ലുകൾക്ക് ബോർഡറുകൾ അപ്ലൈ ചെയ്യാനായിട്ട് സെല്ലുകൾ സെലക്ട് ചെയ്യാം ഔട്ട് സൈഡ് ബോർഡേഴ്സ് വീണ്ടും ഔട്ട്സൈഡ് ബോർഡേഴ്സ് നമ്മളിപ്പോൾ ചെയ്ത ഈ ഒരു ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്യാൻ അതായത് ഔട്ട്സൈഡ് ബോർഡർ അപ്ലൈ ചെയ്ത ഈ ഒരു ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്യാനായിട്ട് സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു എഫ് ഫോർ എന്ന കീ പ്രസ് ചെയ്യാം വീണ്ടും ബോർഡർ അപ്ലൈ ചെയ്യപ്പെട്ട് കാണാം ഒന്നുകൂടെ എഫ് ഫോർ വീണ്ടും എഫ് ഫോർ എന്ന ഫംഗ്ഷൻ പ്രസ് ചെയ്യാം അടുത്തത് ടോട്ടൽ എമൗണ്ട് അതിനുവേണ്ടി എഫ് തേർട്ടീൻ ആണെന്ന സെല്ല് സെലക്ട് ചെയ്യുക ടോട്ടൽ അടുത്ത സെല്ലിൽ എസ് ജി എസ് ടി വീണ്ടും സി ജി എസ് ടി നാലാമത്തെ സെല്ലിൽ ഗ്രാൻഡ് ടോട്ടൽ ഇനി എസ് ജി എസ് ടിക്കും സി ജി എസ് ടിക്കും നേരെയായിട്ട് ടാക്സ് പെർസെൻറ്റേജ് സെൻറ്റർ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ സിക്സ് പെർസെൻറ്റേജ് ആണ് ഉപയോഗിക്കുക സോ അതിനുവേണ്ടി വേണ്ടി സീറോ പോയിൻ്റ് സീറോ സിക്സ് ജി ഫോർട്ടി എന്ന സെല്ല് സെലക്ട് ചെയ്യുക പെർസെൻറ്റേജ് ഫോമാറ്റ് അപ്ലൈ ചെയ്യുക ഇനി ഈ സെല്ലിനെ താഴേക്ക് ഡ്രാഗ് ചെയ്യുക ഇനി എമൗണ്ടിൻ്റെ കോളത്തിലുള്ള ഈ കാണുന്ന തുകകളുടെ ആകെത്തുക ഈ ഒരു സെല്ലിലേക്ക് കിട്ടാനായിട്ട് എയ്ജ് തേർട്ടി നയൻ എന്ന ഈ ഒരു സെല് സെലക്ട് ചെയ്യുന്നു ഈക്വൽ സം ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക എയ്ച്ച് എയ്റ്റീൻ തുടങ്ങി എയ്ച്ച് തേർട്ടി സെവൻ വരെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക എൻഡോ കീ പ്രസിയ ഫോമുല എയ്ച്ച് എന്ന കുളത്തിലുള്ള അതായത് എമൗണ്ടിൻ്റെ കുളത്തിലുള്ള തുകകളുടെ ആകെത്തുക ഈ ഒരു സെല്ലിലേക്ക് റിട്ടേൺ ചെയ്തു ഇനി ഈ തുകയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എസ് ജി എസ് ടി സി ജി എസ് ടി എമൗണ്ടുകൾ കിട്ടാനായിട്ട് അതായത് ടാക്സ് എമൗണ്ടുകൾ കിട്ടാനായിട്ട് ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു ഈക്വൽ എയ്ച്ച് തേർട്ടി നയൻ ഇൻ ടു ജി ഫോർട്ടി എൻ്റെ ഒക്കെ പ്രസിയ ഈ ഒരു തുകയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എച്ച് ജി എസ് ടി എമൗണ്ട് വന്നു വീണ്ടും സി ജി എസ് ടി എമൗണ്ട് കിട്ടാനായിട്ട് ഈ ഒരു സെറ്റ് സെലക്ട് ചെയ്യുന്നു ഈക്വൽ എയ്ച്ച് തേർട്ടി നയൻ ഇൻറ്റു ജി ഫോർട്ടി വൺ ഇനി ഈ തുകകളുടെ അതായത് ടോട്ടൽ എമൗണ്ടിൻ്റെയും ടാക്സ് എമൗണ്ടിൻ്റെയും ഗ്രാൻഡ് ടോട്ടൽ കിട്ടാനായിട്ട് ഈക്വൽ സം ഫങ്ഷൻ എയ്ച്ച് തേർട്ടി നയൻ തുടങ്ങി എയ്ച്ച് ഫോർട്ടി വൺ വരെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക എൻ്റെ പ്രസ് ചെയ്യുമ്പോൾ ഈ കാണുന്ന തുകകളുടെ ആകെത്തുക എയ്ച്ച് ഫോർട്ടി ടു എന്ന ഈ ഒരു സെല്ലിലേക്ക് കിട്ടി ഈ സെല്ലുകൾക്ക് ബോർഡർ അപ്ലൈ ചെയ്യാനായിട്ട് സെല്ലുകൾ സെലക്ട് ചെയ്യുക ഓൾ ബോർഡേഴ്സ് എഫ് തേർട്ടി നയൻ ജി തേർട്ടി നയൻ എന്നീ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു മെജാൻ സെൻ്റർ വീണ്ടും എഫ് ഫോർട്ടി ടു ജി ഫോർട്ടി ടു എന്നീ സെല്ലുകൾ സെലക്ട് ചെയ്തു മെജാൻ സെൻറ്റർ എസ് ജി എസ് ടി സി ജി എസ് ടി എന്നീ ടെക്സ്റ്റുകൾ റൈറ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്യുന്നു വീണ്ടും ടാക്സ് പെർസെൻറ്റേജസ് ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്തു ഈ സെല്ലുകളുടെ ടെക്സ്റ്റ് ബോൾഡ് ആക്കാനായിട്ട് സെല്ലുകൾ സെലക്ട് ചെയ്തു ബോൾഡ് വീണ്ടും എഫ് ഫോർട്ടി വൺ തുടങ്ങി എയ്ച്ച് ഫോർട്ടി വൺ വരെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്തു ടെക് ബോട്ടം ബോർഡ് അടുത്തത് സീൽ അല്ലെങ്കിൽ സിഗ്നേച്ചറിൻ്റെ പോർഷനാണ് ജി ഫോർട്ടി ഫൈവ് എച്ച് ഫോർട്ടി ഫൈവ് എന്നീ സെല്ലുകൾ സെലക്ട് ചെയ്യുക മെജാൻ സെൻ്റർ ടോപ്പ് ബോർഡ് സിഗ്നേച്ചർ ഇനി ബില്ലിൽ ഏതെങ്കിലും തരത്തിലുള്ള നോട്ടോ ഇൻസ്ട്രക്ഷനോ മറ്റോ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബി ഫോർട്ടി സെവൻ തുടങ്ങി എച്ച് ഫോർട്ടി സെവൻ വരെയുള്ള ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു മെജാൻ സെൻ്റർ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ നോട്ട് ഈ സെല്ലിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക വിൻഡോഷീറ്റിൻ്റെ മുകൾ ഭാഗത്തേക്ക് വരിക എഫ് ടു തുടങ്ങി എച്ച് ത്രീ വരെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക മേജാൻ സെൻറ്റർ ഈ ഡോക്യുമെൻറ്റിൻ്റെ പേര് ടൈപ്പ് ചെയ്തു കൊടുക്കുക ബിൽ അല്ലെങ്കിൽ ഇൻവോയ്സ് ബില്ല് ഓഫ് സപ്ലൈ ഇൻവോയ്സ് സെല്ല് സെലക്ട് ചെയ്യുന്നു ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്യുന്നു ഈ ഒരു ടെക്സ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് ഫോൺ സൈസ് ഫോർട്ടീൻ അല്ലെങ്കിൽ സിക്സ്റ്റീൻ ആക്കുക ബോൾഡ് വീണ്ടും ബി ത്രീ തുടങ്ങി എച്ച് ത്രീ വരെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യാം ബോട്ടം ഡബിൾ ബോർഡ് ഇനി വർക്ക് ഷീറ്റിലെ ഗ്രിഡ് ലൈൻസ് ഒഴിവാക്കാനായിട്ട് വ്യൂ ടാബിൽ പോവാം ഗ്രിഡ് ലൈൻസിന് നേരെയുള്ള ചെക്ക് ബോക്സ് അൺമാർക്ക് ചെയ്യാം ഇനി ബില്ല് പ്രിന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പേജ് ലേഔട്ട് എന്ന ടാബിൽ പോവുക സൈസ് എ ഫോ പേജ് ബ്രേക്ക് പ്രിവ്യൂ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഈ ഒരു നീല ബോർഡറിനകത്ത് കാണുന്ന അതായത് ബ്ലൂ ബോർഡറിനകത്ത് കാണുന്ന ഏരിയയാണ് പ്രിന്റ് ഏരിയ സോ ഈ പ്രിന്റ് ഏരിയ അഡ്ജസ്റ്റ് ചെയ്യുക എ ഐ എന്നീ കോളങ്ങൾക്ക് ഒരേ കോളം വിഡ്ത്ത് ഉപയോഗിക്കുകയാണ് കോളങ്ങൾ രണ്ടും സെലക്ട് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് കോളം വിഡ് സിക്സ് ഓക്കെ ഇനി ഫയൽ ടാബിൽ പോവാം പ്രിൻറ്റ് നമ്മുടെ ഇൻവോയ്സ് പ്രിൻറ്റ് ചെയ്താൽ എങ്ങനെയുണ്ടാവുമോ അതിൻ്റെ റിവ്യൂ ആണ് ഈ കാണുന്നത് ഇവിടെ നോക്കിയാൽ ഈ ഒരു എഫ് ഒ ഷീറ്റിൻ്റെ ഫുൾ സ്പേസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്ന് കാണാം സോ കൂടുതൽ മോഡിഫിക്കേഷന് വേണ്ടി പേജ് സെറ്റപ്പ് മാർജിൻസ് മാർജിൻസ് എല്ലാം ഞാൻ സീറോ ആക്കുകയാണ് മുകളിൽ മാത്രം പത്തുന്ന വാല്യൂ ഉപയോഗിക്കുന്നു ഷീറ്റിലെ കണ്ടൻറ്റിനെ ഒറിസോണലി സെൻറ്റർ ചെയ്യാനായിട്ട് ഈ ഒരു ചെക്ക് ബോക്സ് മാർക്ക് ചെയ്യുക ഓക്കെ വീണ്ടും പേയ്റ്റ് സെറ്റപ്പ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് സൈസ് ഉപയോഗിക്കുന്നു ഓക്കെ വീണ്ടും ഒന്നൂടെ പേജ് സെറ്റപ്പ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ഓക്കെ പേജ് സെറ്റപ്പ് ഹൺഡ്രഡ് ആൻഡ് ടെൻ ഇപ്പം നോക്കിയാൽ എ ഫോർ ഷീറ്റിൻ്റെ ഏതാണ്ട് ഫുൾ സ്പേസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഇനി ഈ ബില്ലിനെ പി ഡി എഫിലേക്ക് പ്രിൻറ്റ് ചെയ്യാനായിട്ട് പ്രിൻ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഫയൽ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക സാമ്പിൾ സേവ് സോ ഈ കാണുന്നതാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഇൻവോയ്സിൻ്റെ പി ഡി എഫ് കോപ്പി എക്സൽ ഉപയോഗിച്ചുകൊണ്ട് ഇൻവോയ്സ് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ പ്രയാനപ്പെട്ട് കാണുമെന്നായിരിക്കുന്നു അങ്ങനെയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക തുടർന്നും വീഡിയോ ലഭിച്ചുകൊണ്ടിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ ഗ്രേറ്റ് ഡേ